ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ എച്ച് 66 ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ ഒരു വീഡിയോ ആണ്. ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എൻ എച്ച് 66 ഈ ബൈപ്പാസ് ഒഴികെയുള്ള ഭാഗം ഇന്നലെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കല്ലമ്പലത്തിൻ്റെ അടുത്തുള്ള ആയങ്കണം എന്നുള്ള ഭാഗത്താണ്. ഇവിടെ നിന്നാണ് എൻ എച്ച് 66 ആറ്റിങ്ങൽ ബൈപ്പാസ് എന്നറിയപ്പെടുന്ന ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ലെന്ന് തോന്നുന്നു. അവിടെ പണി നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മണമ്പൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ രണ്ട് സൈഡിലും വയലേരിയയാണ്. ഇപ്പോൾ മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന സൈഡ് MLA പാലത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ ഇപ്പോൾ മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. ഈ ഒരു റോഡ് മിക്കവാറും ബ്ലോക്ക് ചെയ്യാനാണ് സാധ്യത. ഇപ്പോൾ ഈ കാണുന്ന ഭാഗം നമ്മൾ നേരത്തെ ആയങ്കോണത്തു നിന്ന് വന്നു കയറുന്ന ഭാഗമാണ്. ഇപ്പോൾ ഈ സൈഡിൽ സർവീസ് റോഡിൻ്റെയൊക്കെ മെറ്റൽ ഇട്ട് കുറച്ച് ഭാഗത്ത് മെറ്റലിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് കണ്ടിന്യൂ ആയിട്ട് പോകാൻ കഴിയില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ലായിരുന്നു. അവിടെ പണിയാണെന്നുണ്ടെന്നുകൊണ്ട് വരാൻ കഴിയില്ല. ഈ ഭാഗത്തുനിന്ന് തുടങ്ങി ഈ റോഡ് ക്രോസ് ചെയ്ത് മിക്കവാറും ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് വയ്ക്കുമെന്നാണ് തോന്നുന്നത്. ഈ റോഡിനുള്ള ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പം MLA പാലത്തിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് കറങ്ങി തിരിഞ്ഞ് വരാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ഓപ്പണിംഗ് ഒന്നും കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ MLA പാലത്തിൻ്റെ അടുത്തുള്ള അണ്ടർപാസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം അണ്ടർപാസിൻ്റെ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ റിട്ടേൺ വാളിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ റിട്ടേൺ വാളിൽ ഓരോതായിട്ട് വെച്ചിട്ട് അതിൽ മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം ഓരോരോ ഭാഗമായിട്ട് വെച്ച് തുടങ്ങും. ഇവിടെ നിന്നാണ് പാലംകോണം ഭാഗത്തോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ MLA പാലത്തിൻ്റെ ഇപ്പുറ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വണ്ടി അങ്ങനെ പോകുന്നുള്ളത് അറിയത്തില്ല. ഇപ്പോൾ നേരെ കാണുന്നതാണ് ഈ പാലംകോണം ഭാഗത്തോട്ട് പോകുന്ന റോഡ്. ഇപ്പോൾ ഈ MLA പാലത്തിൻ്റെ അണ്ടർപാസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഭാഗത്തും റിട്ടേൺ വാളിൻ്റെ പണിയോട്ട് ഉടനെ തുടങ്ങും. ഇവിടെ ഇപ്പോൾ കുറേ ദൂരം മെറ്റലിട്ട് ഇട്ടിട്ടുണ്ട്. എന്നാലും അത് കണ്ടിന്യൂ ആയിട്ട് അങ്ങ് വരെ പോകാൻ കഴിയില്ല. ഇപ്പോൾ കാണാം, നമ്മളിപ്പോൾ MLA പാലത്തിൻ്റെ അവിടെ നിന്ന് ഇത്രയും ദൂരം വന്നിട്ടുണ്ട് പാലംകോട് ഭാഗത്തോട്ട് പോകുന്ന വഴിയിൽ. ഇപ്പോൾ കുറച്ച് ദൂരം പോയപ്പോഴും തന്നെ അവിടെ ബാക്കി അങ്ങോട്ട് പോകാൻ കഴിയാത്ത രീതിയിലായി. ഇപ്പോൾ കുറച്ച് ഭാഗത്ത് മെറ്റലിട്ടിട്ടുണ്ട്, ചില ഭാഗത്ത് ടാറും ചെയ്തിട്ടുണ്ട് കുറച്ച് സ്ഥലത്ത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ MLA പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരു ചെറിയ ചാലുണ്ട്. ഇവിടെ നിന്ന് മണ്ണൊലിച്ച് പോയത് കാരണം ഇപ്പോൾ ഒരു കോൺക്രീറ്റ് പൈപ്പ് ഇട്ട് മണ്ണിട്ടിട്ടുണ്ട്. അതിനുവഴി ഇപ്പം ചാൽ പോകുന്നുണ്ട്. ഇവിടെ ഒരു കലുങ്ക് മിക്കവാറും നിർമ്മിക്കുമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ പാലംകോണം ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പാലംകോണം ജംഗ്ഷനിൽ റോഡ് ഇപ്പോൾ വഴിതിരിച്ചാണ് വിടുന്നത്. ആ റോഡ് പാലംകോണം ആലങ്കോട് പോകുന്ന റോഡ് ഇപ്പോൾ പണി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ അവിടെ നിന്നും വരുന്ന വാഹനങ്ങളെല്ലാം ഇപ്പം കറക്കിയാണ് വിടുന്നത്. ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ചുറ്റി തിരിഞ്ഞ് കറങ്ങി വേണം അപ്പുറത്തെ ഭാഗത്തോട്ട് പോകാൻ. തൊപ്പിച്ചന്തയിലോട്ട് പോകണമെങ്കിൽ കറങ്ങി വേണം പോകാൻ. ഇടയ്ക്ക് ഒരു ആക്സിഡൻറ്റിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് ഈ ഭാഗത്താവാനാണ് സാധ്യത എന്ന് തോന്നുന്നു. കറക്റ്റ് അറിയത്തില്ല. ഞാൻ ആ സമയത്ത് വീഡിയോ എടുക്കാനും വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി. ഈ ഭാഗത്താവാനാണ് സാധ്യത തോന്നുന്നു പത്ര റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാലംകോണം ജംഗ്ഷനിൽ നിന്ന് ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്തോട്ട് കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് അവിടെ ഒരു കുന്ന് ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ കുന്നെല്ലാം ഇടിച്ച് നിരത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും വണ്ടി പോകുന്ന രീതിയിലുണ്ടായിട്ടില്ല. എന്തായാലും നമുക്ക് ഈ തൊപ്പിച്ചന്ത ഭാഗത്തോട്ട് പോയിട്ട് അവിടെ നിന്ന് ഇടവഴി വഴിക്ക് നമുക്ക് കയറി ഈ റോട്ടിലോട്ട് കയറാം. എന്തായാലും നമുക്ക് തൊപ്പിച്ചന്ത ഭാഗത്തോട്ട് പോവാം. നമ്മളിപ്പോൾ തൊപ്പിച്ചന്ത ഭാഗത്തു നിന്നും ഇട റൂട്ട് വഴി ഈ ബൈപ്പാസിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗം പാലംകോണം ജംഗ്ഷനിൽ നിന്ന് വന്നു കയറുന്ന ഭാഗമാണ്. ഈ ഇതിപ്പോൾ ഇപ്പോൾ കാണുന്ന ഭാഗം നേരെ ഈ പാലം പണി നടക്കുന്ന വാമനപുരം 6 അടുത്തായിട്ടാണ് ഈ റോഡ് പോകുന്നത്. ഇതിപ്പോൾ താഴോട്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്ന സ്ഥലത്തോട്ട് പോവാം.
നമ്മളിപ്പോൾ ഏകദേശം ഈ പാലംപണി നടക്കുന്നതിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ പോയാൽ നമ്മളിപ്പോൾ പാലംപണി നടക്കുന്നതിൻ്റെ ആ ഭാഗത്തോട്ടെത്തും. ഇപ്പോൾ നമ്മൾ പാലംപണി നടക്കുന്നതിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പില്ലറിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 11 ഗട്ടറുകളും ഇവിടെ ഇപ്പോൾ വാർത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം പണി ഇപ്പോൾ ഉടനെ തീരാറാവുന്ന ഒരു കണ്ടീഷനിലാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഈ റോഡിൻ്റെ പണി അങ്ങനെ നടന്നിട്ടില്ല. ഇപ്പോൾ ഒരു വണ്ടി പോകുന്ന കാര്യം തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു ബൈക്ക് കട്ടിച്ച് പോവും. ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും നമുക്ക് താഴോട്ട് പോയി നോക്കാം ഏതുവരെ ആയെന്നുള്ളത്. ഇടയ്ക്ക് മഴയും കൂടെ പെയ്തത് കാരണം മണ്ണൊക്കെ കുറേ ഒലിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റ് റോഡ് കറക്റ്റ് അല്ല. അതാണിപ്പോൾ കുറച്ച് നേരത്തെ കുറച്ച് നിരപ്പായിരുന്നു. ഇപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് പോകാൻ കഴിയാത്തത്. നമ്മളിപ്പോൾ ഈ ഗഡറുകളുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഏകദേശം ഒരു 11 ഗഡറുകൾ വാർത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പാലത്തിനടുത്ത് പോയിട്ടുള്ളൊരു വ്യൂ, അതായത് നമ്മുടെ തിരുവാറാട്ട് ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടുള്ള വ്യൂ വീഡിയോ എടുത്തിരുന്ന, പക്ഷേ സേവ് ആയിട്ടില്ല. ഇപ്പോൾ കൊല്ലമ്പുഴ തിരുവാറാട്ടുകാവ് ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇപ്പോൾ കാണുന്നത് രാജകുടുംബത്തിൻ്റെ കൊട്ടാരവും അതിനുള്ള ചുറ്റിപ്പറ്റിയുള്ള ബിൽഡിങ്ങുകളുമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് തൊട്ടപ്പുറത്താണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തും കുറച്ച് തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇപ്പോൾ ഏത് കണ്ടീഷനായി നോക്കാം. ഇപ്പോൾ ക്ഷേത്രത്തിന് അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് രാമച്ചമ്മള ഭാഗത്തുനിന്ന് വരുന്ന റോഡ്. ഏകദേശം ഇവിടെ വരെ പണി, ഇപ്പോൾ ലാൻഡ് അക്വിസിഷൻ കഴിഞ്ഞ് മണ്ണിട്ട് നിരത്തി ഏകദേശം ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ ഇപ്പോൾ കാണുന്ന വ്യൂ കൊല്ലമ്പുഴ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തുള്ളതാണ്. അവിടെ ഇപ്പോൾ കുറച്ച് ലാൻഡ് അക്വിസിഷൻ കഴിഞ്ഞും തോന്നുന്നു. ഒരു അവിടെ ചെറിയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ചെറിയൊരു കട പോലെ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ തന്നെ വടക്കേ നടയുടെ ഭാഗത്താണ്. ഈ ഭാഗത്തും ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് വരെ ഇപ്പോൾ മണ്ണിട്ട് നികത്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ ബസ് നിൽക്കുന്ന ഭാഗമാണ് ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ അത് ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറി ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ തോട്ടവാരം ഭാഗത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. അത് കടയ്ക്കാവ് റോഡാണെന്ന് തോന്നുന്നു. ആ റോഡ് ക്രോസ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇനി നമുക്ക് തോട്ടവാരം എന്നുള്ള ഭാഗത്തോട്ടാണ് പോകേണ്ടത്. ഈ പാലം പണി നടക്കുന്നത് ആ ഭാഗത്തോട്ടാണ്. ഇപ്പോൾ എന്തായാലും ഈ റോഡ് മണ്ണിട്ട് നികത്തിയ ഭാഗത്തൂടെ വണ്ടി പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഇട റൂട്ട് വഴി ഞാനിപ്പോൾ ഏകദേശം ഈ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഇതും തോട്ടവാരം എന്നുള്ള അറിയപ്പെടുന്ന ഭാഗം തന്നെയാണെന്ന് തോന്നുന്നു. ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം ഈ പാലം പണി നടക്കുന്ന ഭാഗത്ത്. എന്നിരുന്നാലും നമ്മൾ നേരത്തെ തൊപ്പിച്ചന്ത ജംഗ്ഷനിൽ അവിടെ കണ്ട പാലം പണിയുടെ ഭാഗം ഇവിടെ നിന്ന് ഉള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ പാലം പണി നടക്കുന്ന തോട്ടവാരം എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വാമനപുര നദിയും അതിൻ്റെ പാലം പണി നടക്കുന്നത് കാണാം. ഇവിടെയും നമ്മൾ തൊപ്പിച്ചന്ത ഭാഗത്ത് കണ്ടതുപോലുള്ള ഗട്ടറുകളും മറ്റും ഇവിടെയും വാർത്തിട്ടിട്ടുണ്ട്. പിന്നെ പൈലിങ്ങിൻ്റെ പണിയും അതും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പൈലിംഗ് പണി നടന്ന് അതിൻ്റെ ഈ പില്ലറിൻ്റെ വർക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇതുപോലുള്ള വ്യൂ ആ ഭാഗത്തുനിന്ന് എടുത്തായിരുന്നു, പക്ഷേ ഇത് സേവ് ആയിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവാറാട്ട് ദേവീക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തുനിന്ന് വന്ന് തോട്ടവാരം എന്നുള്ള പറയുന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നേരത്തെ നമ്മൾ നിന്നത് തൊപ്പിച്ചന്ത എന്നുള്ള ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ നേരത്തെ ആദ്യം കണ്ട ഗട്ടറുകളും മറ്റുള്ളത് കണ്ടത്. ഇതിന് ഈ പില്ലറിൻ്റെ അപ്പുറ സൈഡാണ് ഈ തൊപ്പിച്ചന്ത എന്നുള്ള തീരഭാഗം വരുന്നത്. ഇപ്പോൾ രാമച്ചമ്മള എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ആറ്റിങ്ങൽ നിന്ന് ചിറങ്ങിഴി പോകുന്ന വഴിയുള്ള ഒരു സ്ഥലമാണ് രാമച്ചമ്മള. ഇപ്പോൾ ഇതിൻ്റെ ആ മെയിൻ റോഡ് ഇപ്പോൾ വെട്ടിപ്പൊളിച്ച് പണി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിറങ്ങിഴിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇന്ന് കറങ്ങി താഴെ പോയിട്ട് വേണം മുകളിലോട്ട് കയറി പോകാൻ. അതേപോലെ തന്നെ ചിറങ്ങിഴിൽ നിന്ന് വരുന്നതും ലെഫ്റ്റ് സൈഡ് എടുത്ത് അതുപോലെ കറങ്ങി വരണം. അപ്പോൾ ഈ ആട്ടം വരുന്നത് ആറ്റിങ്ങൽ ഭാഗത്തു നിന്നാണ്. അവിടെ നിന്ന് താഴോട്ട് കറങ്ങി വേണം പോയി ഈ മുകൾ ഭാഗത്തോട്ട് കയറി ചിറങ്ങിഴി ഭാഗത്തോട്ട് പോകേണ്ടത്.
ഇതാണ് താഴെ എന്നുള്ള വ്യൂ. മുകൾഭാഗത്താണ് രാമചമുള റോഡ് ഒരു പണി നടക്കുന്നത്. ഇപ്പോൾ ആറ്റിങ്ങൽ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികളാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് താഴെ ഇറങ്ങി വന്ന് ഇതേപോലെ ഈ ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് ഒരു ചെറിയ ടെമ്പററി റോഡ് പണിതിട്ടുണ്ട്. അതുവഴി കറങ്ങി മുകളിലോട്ട് പോകണം. ഈ കാണുന്നത് നമ്മൾ ഇനി മാമം ഭാഗത്തോട്ട് പോകുന്ന NH 66 ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ ഭാഗമാണ്. ഈ നേരെ പോകുന്നത് മാമം പാലത്തിൻ്റെ അടുത്താണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ റോഡ് വഴി തന്നെ നേരെ മാമം വരെ പോയിരുന്നു. പക്ഷേ ഇപ്പോൾ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ കുറച്ച് സൈഡ് മെറ്റലും ഉണ്ട്, സർവീസ് റോഡിൻ്റെ പണിയൊക്കെ നടന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്കിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. മണ്ണുകൊണ്ടിട്ടിരിക്കുന്നു, അതുപോലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡ് വാളിൻ്റെ ഒക്കെ പണി നടക്കുന്നു. നമുക്ക് പോകേണ്ട വഴിയിൽ മണ്ണും കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കറങ്ങി നമുക്ക് മാമം ഭാഗത്തോട്ട് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ ആറ്റിങ്ങൽ മാമത്ത് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തു നിന്ന് ആ ഇടവഴി ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ബൈപ്പാസിൻ്റെ പണികൾ നടക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന മോൾ ഭാഗത്ത് ഇപ്പോൾ നിലവിലെ NH പൊയ്ക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളെയും കാണാം. നമുക്ക് എന്തായാലും താഴോട്ട് പോയി NH പണി ഏത് വരെയാകും എന്നുള്ളത് നോക്കാം. ഇവിടെ വരെ വരാൻ കഴിഞ്ഞിട്ടുള്ളൂ, കൂടുതൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. കുറേ ചെളിയായിട്ടിരിക്കുന്നു, പിന്നെ മെറ്റലും കൊണ്ടിട്ടിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കൂടുതൽ പോയി നമുക്ക് ഡിസ്റ്റർബ് ചെയ്യേണ്ട. ഇവിടെ വരെ വരാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോ ആറ്റിങ്ങൽ ബൈപ്പാസിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുവരെ ഓക്കെ, ബൈ ബൈ.